ശക്തിയിൽ വിശ്വമെനഞ്ഞു മോദ സൃഷ്ടി ചെയ്താദാമിനെയും രക്ഷയായി മണ്ണിലണഞ്ഞു ആവായി അഗ്നിയായി തന്നാത്മവർഷം എല്ലാരും വാഴ്ത്തുന്നൊരാത്വൈകനാഥ ലോകമെമ്പാടുമുള്ള ഗുഡ്നസ് ടി വി പ്രേക്ഷകരെ, ഡിവൈൻ വോയ്സ് എന്ന വചന ശുശ്രൂഷയിലേക്ക് ദൈവനാമത്തിൽ സ്വാഗതം. നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ നോമ്പിൻ്റെ വിവിധങ്ങളായ വിചിന്തന വിഷയങ്ങളിൽ കൂടെ കടന്നു പോവുകയാണ്. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് നമ്മുടെ കർത്താവ് ഗെത്സെമനെയിൽ പ്രാർത്ഥിക്കുന്ന ആ വേദഭാഗമാണ്. വിശുദ്ധനായ യോഹന്നാൻ സുവിശേഷകൻ യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തെ ഏറ്റവും അധികം തിരിച്ചറിഞ്ഞ സുവിശേഷകൻ. അദ്ദേഹം ഈ കർത്താവ് പ്രാർത്ഥിക്കുന്ന തോട്ടത്തെ, അത് കെദ്രോൺ അരുവി കടന്നുള്ള തോട്ടം എന്നാണ് പറയുന്നത്. കെദ്രോൺ അരുവിക്ക് ഒരു പ്രത്യേകതയുണ്ട്. അത് മോറിയാമലയുടെയും ഒലിവുമലയുടെയും താഴ്വാരമാണ്. മോറിയാമലയും ഒലിവുമലയും തമ്മിൽ സംഗമിക്കുന്ന അതിൻ്റെ താഴ്ന്ന പ്രദേശമാണ് ഈ കെദ്രോൺ അരുവി എന്ന് പറയുന്നത്. നമുക്കറിയാം, മോറിയാമലയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ത്യാഗത്തിൻ്റെ മലയാണത്. അതായത്, അവിടെ അബ്രഹാമിനോട് ദൈവനമ്പുരാൻ പറയുന്നുണ്ട്, നിൻ്റെ പ്രിയപ്പെട്ട പുത്രനായ ഇസഹാകിനെ നീ എനിക്കായിട്ട് ബലി കഴിക്കുക. അവിടെ ദൈവം ഒരുക്കി കൊടുക്കുന്ന ഒരു കുഞ്ഞാട് അവിടെ അവന് വേണ്ടി പ്രത്യക്ഷപ്പെടുകയാണ്. തൻ്റെ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ദൈവത്തെ അത്രമാത്രം അബ്രഹാം സ്നേഹിച്ചതുകൊണ്ട് ദൈവം അവനെ ഒരു അനുഗ്രഹമാക്കി മാറ്റി. ഈ മണ്ണ്, ഈ ലോകം ദൈവത്തെ അറിയുന്ന ഒരു മനുഷ്യനിലൂടെ അനുഗ്രഹീതമായി മാറി. അവിടെ ഇസഹാക്കിനെ സംബന്ധിച്ചോളം ഒരു പുനർജനനമാണ് അവിടെ നടക്കുന്നത്, അല്ലെങ്കിൽ ഒരു പുനർജീവിതത്തിലേക്കാണ് ആ മനുഷ്യൻ കടന്നു വരുന്നത്. മോറിയായിൽ നിന്നും ഇറങ്ങി വരുന്നത് ദൈവം നൽകിയ അനുഗ്രഹമായ ഇസഹാക്കാണ്. അതുവരെയും കൊണ്ടുപോയത് അബ്രഹാം തൻ്റെ പുത്രനെയാണെങ്കിൽ തിരിച്ചു കൊണ്ടുവരുന്നത് ദൈവം ദാനമായി തന്ന ഇസഹാക്കിനെയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ചേർത്ത് ചിന്തിക്കേണ്ട വേറൊരു മലയുണ്ട്, ഒലിവുമല എന്ന് പറയുന്നത്. ഈ ഒലിവുമലയെപ്പറ്റി നമ്മൾ വളരെ വ്യക്തമായിട്ട് 2 സാമൂവേലിൻ്റെ പുസ്തകം 15-ാമത്തെ അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. അബ്സലോം രാജകുമാരനുമായിട്ട് തൻ്റെ പിതാവായ ദാവീദ് തെറ്റിപ്പിരിയുന്ന സമയം, അബ്സലോം രാജാധികാരം സ്വായത്തമാക്കുവാൻ വേണ്ടി ദാവീദിനെ ഒരു വേട്ടമൃഗത്തെ പോലെ വേട്ടയാടുന്ന സമയങ്ങൾ. ആ സമയത്ത് വേദോത്സവത്തിൽ പറയുന്നു 2 സാമൂവേൽ 15:23, ദാവീദിൻ്റെ അനുചരന്മാർ കടന്നുപോയപ്പോൾ ദേശവാസികൾ ഉച്ചത്തിൽ നിലവിളിച്ചു, രാജാവ് കിദ്രോൺ അരുവി കടന്നു എന്ന് വേദോത്സവത്തിൽ പറയുന്നുണ്ട്. കണ്ണുനീരോടുകൂടെ ദാവീദും അനുചരന്മാരും ഒലിവുമല കയറുകയാണ്. 2 സാമൂവേൽ 15:30 പറയുന്നു, ദാവീദ് നഗ്നപാദനായി തലമൂടി കരഞ്ഞുകൊണ്ട് ഒലിവുമലയുടെ കയറ്റം കയറിപ്പോയി എന്ന് പറയുന്നുണ്ട്. ആ ഒലിമലയുടെ കയറ്റം കയറിപ്പോകുമ്പോൾ ദാവീദിനെ സംബന്ധിച്ചോളം വലിയ വേദനാജനകമായ ഒരു ചിന്തയുണ്ട്. തൻ്റെ വലം കൈ പോലെ നിന്ന, തൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളും കൂടെ നിന്ന ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ വേദന സമ്മാനിച്ചിരിക്കുകയാണ്. അതാണ് അഹിതോഫൽ എന്ന് പറയുന്ന ആൾ. 2 സാമൂവേൽ 15:31 നമ്മൾ കാണുന്നുണ്ട്, ഈ അഹിതോഫൽ അബ്സലോമിൻ്റെ കൂടെ കൂടി. ദാവീദ് ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചിരുന്നല്ല അഹിതോഫൽ തന്നെ വിട്ടുപോകുമെന്ന്. പക്ഷേ അഹിതോഫൽ അവനെ വിട്ടുപോകുമ്പോൾ ദാവീദ് തൻ്റെ ആശ്രയം മുഴുവൻ ദൈവത്തിൽ അർപ്പിച്ച് അദ്ദേഹം കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിക്കുകയാണ്. പറയുന്ന വാക്ക് പ്രകാരമാണ് ദാവീദ് പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ, അഹിതോഫലിൻ്റെ ആലോചന വ്യർത്ഥമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്.
അഹിതോഫലിൻ്റെ ആലോചന വ്യർത്ഥമാക്കണമേ കർത്താവേ എന്ന് അവിടുന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ കാണുന്നത് ദൈവം ശക്തമായിട്ട് ദാവീദിൻ്റെ കാര്യത്തിൽ ഇടപെടുകയാണ്. ഈ അഹിതോഫൽ ചെന്നിട്ട് അബ്സലോമിൻ്റെ അടുക്കൽ പറഞ്ഞു, നിൻ്റെ പിതാവ് വളരെ ക്ഷീണിതനായിട്ടും അതോടൊപ്പം നഷ്ടധൈര്യനായിട്ടും ഒക്കെയാണ് പലായനം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പിന്നാലെ പോയിട്ട് 10,000 പേരെയും കൂട്ടിക്കൊണ്ട് ചെന്ന് ഞാൻ ഈ ദാവീദിനെ അങ്ങ് കൊല്ലും. അതിനുശേഷം അവൻ്റെ കൂടെയുള്ളവരെയെല്ലാം ഇങ്ങ് തിരിച്ച് കൂടെ കൊണ്ടുവരും. കുഞ്ഞാടുകളെ പോലെ അവർ തിരിച്ചു വരും. ഉടനെ ഈ അബ്സലോമിൻ്റെ മനസ്സിൽ വേറിട്ട ഒരു ചിന്ത ദൈവം നമ്പുരാൻ ദാവീദിനെ രക്ഷിക്കാനായിട്ട് കൊടുത്തു. അതെപ്രകാരമാണെന്നറിയാമോ? അദ്ദേഹം പോയിട്ട് അർഹ്യനായ ഹൂഷായി എന്ന് പറയുന്ന ഒരാളിനോട് വീണ്ടും അദ്ദേഹം ഒരിക്കൽക്കൂടെ തീരുമാനം ചോദിക്കുകയാണ്. തീരുമാനം ചോദിച്ചപ്പോൾ ഹൂഷായി പറഞ്ഞു, നിന്റെ പിതാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുദ്ധവീരനായ മനുഷ്യനാണ്, അദ്ദേഹം വീരശൂര പരാക്രമിയായ ആളാണ്. പെൺകരടി ഒരു കരടിക്കുഞ്ഞിനെ നഷ്ടപ്പെട്ടാൽ അതെങ്ങനെ പ്രതികരിക്കുമോ, അതുപോലെ ആയിരിക്കും ഇപ്പോൾ നിന്റെ പിതാവിൻ്റെ സ്ഥിതി. അദ്ദേഹം ഒരിക്കലും അനുചരന്മാരുടെ കൂടെ കിടന്ന് ഉറങ്ങുകയില്ല, തൻ്റെ സൈന്യാംഗങ്ങളുടെ കൂടെ കിടന്ന് ഉറങ്ങുകയില്ല. യുദ്ധനിപുണനായ അദ്ദേഹം എപ്പോഴും തൻ്റെ കൂട്ടത്തിൽ നിന്നും വേറിട്ട് ഏതെങ്കിലും ഗുഹയിൽ ഉറങ്ങാനേ സാധ്യതയുള്ളൂ. അതുകൊണ്ട് ഒരിക്കലും അദ്ദേഹത്തിൻ്റെ പിന്നാലെ പോയാൽ നീ ഉദ്ദേശിക്കുന്ന ഫലം ലഭിക്കുകയില്ല എന്ന് പറഞ്ഞു. അഹിതോഫലിൻ്റെ വാക്കുകളെ അക്കാലത്ത് വേദോത്സവത്തിൽ പറയുന്ന ഒരു വാക്ക് എന്ന് പറയുന്നത് 2 Samuel 16:23 പറയുന്നത് ഇപ്രകാരമാണ്, അഹിതോഫലിൻ്റെ വാക്കുകൾ അക്കാലത്ത് ദൈവ വെളിപാട് പോലെ സ്വീകരിക്കപ്പെട്ടിരുന്ന വചനങ്ങളാണ്. അപ്പോൾ അഹിതോഫലിന് ഇത് താങ്ങാൻ പറ്റില്ല. അത് അഹിതോഫലിൽ ഒരു അഹങ്കാരം നിറച്ചിരുന്നു. അഹങ്കാരം ദൈവത്തെയും മനുഷ്യനെയും വെറുപ്പിക്കുന്നു എന്ന് വേദോസ്തു ഒരു വാക്കുണ്ടല്ലോ. എല്ലാ തിന്മകളുടെയും മാതാവാണ് അഹങ്കാരം. നമ്മുടെ ജീവിതയാത്രയെ പലപ്പോഴും പ്രശംസകൾ ഒക്കെ ഏറ്റുവാങ്ങുമ്പോൾ നമ്മളെന്തോ ആണ് എന്ന് ചിന്തിച്ചു പോകുന്ന അവസ്ഥയിലായിരുന്നു അഹിതോഫൽ. ഇയാളെ സംബന്ധിച്ചോളം ഇത് ജീവിതത്തിൽ ഈ നിരാകരണം അദ്ദേഹത്തിന് ഒട്ടും തന്നെ സ്വീകരിക്കാൻ പറ്റിയില്ല. ഉടനെ അബ്സലോം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അഖ്യനായ ഹൂഷായിയുടെ വാക്കുകൾ സ്വീകരിച്ചു, പിതാവിൻ്റെ പിന്നാലെ അലയുവാനായിട്ട് അയാൾ കൂട്ടാക്കിയില്ല. അവിടെ അഹിതോഫൽ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ഭവനത്തിലേക്ക് തൻ്റെ കഴുതപ്പുറത്ത് യാത്ര ചെയ്ത് അവിടെ നിന്ന് വീടിൻ്റെ കാര്യങ്ങളൊക്കെ ക്രമപ്പെടുത്തിയിട്ട് അയാൾ തൂങ്ങി മരിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം യൂദാസിൻ്റെ ഒരു ദാരുണമായ അന്ത്യത്തോട് ചേർത്ത് വെച്ച് ഇതിനെ ഒന്ന് വായിക്കുമ്പോൾ നമ്മൾ കാണേണ്ടതാണ്, ദൈവത്തോട് ചേർന്ന് നിൽക്കാത്ത ഏത് സംവിധാനത്തിനും അതിൻ്റേതായിട്ടുള്ള ശാപഗ്രസ്തമായ ഒരു അന്ത്യമുണ്ട്. ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ ജീവൻ്റെ വഴി തെളിയുന്നുവെങ്കിൽ പിശാചിനോട് ചേർന്ന് നിന്നാൽ ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ സന്തോഷമായിട്ടും സുഖകരമായിട്ടും ഒക്കെ തോന്നുന്ന കാര്യങ്ങൾ പിന്നീട് ഏറ്റവും അവസാനം വലിയ നിരാശയിലേക്കും കൊടിയ മരണങ്ങളിലേക്കും ഒക്കെ കൊണ്ടുവന്നെത്തിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. നമ്മൾ നോക്കുക, അങ്ങനെ ഈ രണ്ട് സംഗമം, ത്യാഗത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും സംഗമഭൂമിയുടെ ആ നദി കടന്നാണ് ഇവിടെ നമ്മൾ കാണുന്നത് കർത്താവിൻ്റെ ഈ പ്രിയപുത്രൻ. സങ്കടത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ഭൂമികയിൽ കൂടിയാണ് കെദ്രോൺ അരുവി കടന്നിട്ട് നമ്മുടെ കർത്താവ് ഗെത്സെമനിയിലേക്ക് കടന്നു ചെല്ലുന്നത്. നമുക്കറിയാം, ഒരു അരുവിക്ക് ഒരു രുചിയുണ്ട്. അതൊരിക്കലും അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വെള്ളത്തിൻ്റെ രുചിയാണ്. ഈ അരുവി ചെന്ന് കടലിൽ ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ അരുവിക്കൊരു പേരില്ല. കടലിൻ്റെ രുചിയല്ല അരുവിയുടെ രുചി. അപ്പോൾ കടലിൽ കലർന്നു കഴിഞ്ഞാൽ പിന്നെ ഉപ്പുരസമാണിത്. അപ്പം നിന്നിൽ ഉപ്പുണ്ടായിരിക്കട്ടെ എന്നുള്ള ഒരു ചിന്ത നമ്മുടെ ജീവിതയാത്രയിൽ നമുക്ക് എപ്പോഴും വേണം. അതായത് നിലത്തെറിഞ്ഞ് ചവിട്ടിക്കളയാൻ തക്കവണ്ണം നിന്റെ ദൈവബോധം അധപ്പതിച്ചു പോകരുത്. അത് ദൈവത്തിലേക്ക് ഇഴുകിച്ചേരേണ്ടതും നിന്റെ ജീവിതയാത്രയിൽ നിങ്ങൾ ദൈവത്തോട് ചേർന്ന് നിന്നാൽ ദൈവവും നിങ്ങളോട് ചേർന്ന് നിൽക്കും, അപ്പോൾ പിശാച് തനിയെ ഓടിപ്പോയിക്കൊള്ളും എന്നുള്ള ആ ശക്തമായ ബോധ്യം യാക്കോബ് സ്ലീഹ നമ്മുടെ ജീവിതയാത്രയിൽ നൽകുന്നുണ്ട്. അതുകൊണ്ട് ദൈവത്തോട് ചേർന്ന് നിൽക്കാനായിട്ട് നമ്മുടെ ജീവിതയാത്രയിൽ എപ്പോഴും നമുക്ക് മനസ്സുകൊണ്ടും ഹൃദയം കൊണ്ടും ശരീരം കൊണ്ടും നമ്മൾ ആഗ്രഹിക്കുകയും അതിനായിട്ട് ധ്യാനിക്കുകയും ചെയ്യണം. പ്രാർത്ഥന എന്ന് പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ ജീവിതവുമായിട്ട് എപ്പോഴും ഇഴപാകിയിരുന്ന ഒന്നായിരുന്നു. പകലുകൾ ഏൽപ്പിക്കുന്ന മുറിവുകളിൽ കർത്താവ് തൈലം പൂശിയിരുന്നത് അപ്പൻ്റെ അരികിൽ, അബ്ബായുടെ അരികിൽ രാവും പകലും പ്രാർത്ഥിച്ചായിരുന്നു. അവൻ രാത്രിയുടെ ഏകാന്തമായ യാമങ്ങളിൽ അപ്പം വർദ്ധിപ്പിച്ചവരെ ചേടിപ്പോകാനായിട്ടോ അവരുടെ ജീവിതയാത്രയോട് ചേർത്ത് വെച്ചുകൊണ്ട് പ്രശംസകൾ ഏറ്റുവാങ്ങാനായിട്ടോ അല്ല അവൻ നിന്നത്. മറിച്ച് അവൻ വിജനതയിലേക്ക് പ്രവേശിച്ച് അബ്ബായുടെ സാന്നിധ്യത്തിലായിരുന്നുകൊണ്ട് അബ്ബാ എന്ന് പൊട്ടിക്കരഞ്ഞ് വിളിക്കുമ്പോൾ തൈലം പുരട്ടി ആ മുറിവുകളെ ഉണക്കുന്ന ആ വലിയ സ്നേഹത്തോട് വീണ്ടും വീണ്ടും നന്മ ചെയ്തുകൊണ്ട് ചുറ്റി സഞ്ചരിക്കുന്ന ഒരു യേശുവിനെയാണ് നമ്മൾ വേദോത്സവത്തിൽ കാണുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ കാണുന്നു യേശു തീവ്രവേദനയോട് പ്രാർത്ഥിക്കുന്ന ഒരു സ്ഥലമാണ് ഗെത്സെമനി. ഗാക്ഷമൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഒലിവുകുരു ആട്ടുന്ന ചക്ക് എന്നാണ് അതിൻ്റെ അർത്ഥം. പ്രിയമുള്ളവരെ, ഇതൊരു ഹീബ്രു വാക്കാണ്. അതിൽ നിന്നാണ് ഈ പദം ഉരുത്തിരിയുന്നത്.
നമ്മുടെ ജീവിതയാത്രയിൽ നമ്മൾ കാണുന്ന ഒരു വലിയ വേദനയുടെ അനുഭവത്തിൽ നിന്നുമാണ് പെസഹ ആരംഭിക്കുന്നത്. കൊടിയ യാതനകളിൽ, ദുഃഖങ്ങളിൽ, പ്രയാസങ്ങളിൽ ഒക്കെ കഴിഞ്ഞ യാക്കോബ്, ആ യാക്കോബ് ഇടയനായിട്ട് കഴിഞ്ഞുകൂടി നമ്മൾ കാണുന്നുണ്ട് പൂർവ്വപിതാവായ ജോസഫ്. ആ ജോസഫിൻ്റെ ജീവിതവുമായിട്ട് ചേർത്ത് വെച്ച് നമുക്ക് ഒന്ന് ചിന്തിച്ച് നോക്കാം. ജോസഫ് തൻ്റെ സഹോദരന്മാരിൽ നിന്ന്, തൻ്റെ പ്രിയപ്പെട്ടവരിൽ നിന്ന് ഏറ്റെടുക്കാവുന്ന എല്ലാ വേദനകളും ഏറ്റുവാങ്ങി വീട് തള്ളിക്കളഞ്ഞ മനുഷ്യനാണ് ജോസഫ്. ആ ജോസഫ് മിസ്രയീമിൽ ചെല്ലുമ്പോൾ ദൈവം അവനെ എത്രയോ ഉന്നതനായി ഉയർത്തുന്നു. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തിന്മയുമായി യാതൊരു സന്ധിയും ചെയ്യുവാൻ തയ്യാറാകാത്ത ഉത്തമമായ ദൈവത്തെ കേന്ദ്രീകൃതമായ ഒരു ധാർമ്മിക ബോധം ജോസഫിനുണ്ടായിരുന്നു. ആ ഒരു ധാർമ്മിക ബോധത്തിൻ്റെ അടിത്തറ ജോസഫിനുണ്ടായിരുന്നു. പോത്തിഫറിൻ്റെ ഭാര്യ അദ്ദേഹം പറയുന്നുണ്ട്, ഞാനെങ്ങനെയാണ് നികൃഷ്ടമായത് പ്രവർത്തിച്ച് എൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ, എൻ്റെ യജമാനൻ്റെ മുമ്പിൽ തെറ്റുകാരനായി മാറാൻ കഴിഞ്ഞത്? 10,000 സൂര്യനേക്കാൾ ജ്വലിക്കുന്ന കർത്താവിൻ്റെ കണ്ണുകൾക്ക് മുമ്പിൽ എന്നും ജീവിച്ച മനുഷ്യനായിരുന്നു ജോസഫ്. ഏറെ നാളുകൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തുമ്പോൾ, അവരെല്ലാവരും ഉടൻ തന്നെ ശിക്ഷ വിധിക്കുന്ന ഒരു ജോസഫിനെ തേടി നിൽക്കുമ്പോൾ, അത് ദൈവകരം കണ്ടുകൊണ്ട് പ്രതികരിക്കുന്ന ഒരു ജോസഫിനെ നമ്മളവിടെ കാണുന്നു. എന്നെ ഇവിടെ വിറ്റതോർത്ത് നിങ്ങൾ വിഷമിക്കുകയോ വിഷാദിക്കുകയോ വേണ്ട, നിങ്ങൾക്ക് ജീവൻ നിലനിർത്താനും വേണ്ടി ദൈവമാണ് നിങ്ങൾക്ക് മുമ്പേ എന്നെ ഇങ്ങോട്ട് അയച്ചത് എന്ന് അറിഞ്ഞുകൊണ്ട് തൻ്റെ കുരിശുമരണങ്ങൾ, തൻ്റെ കഷ്ടപ്പാടുകൾ, താനേറ്റ മുറിപ്പാടുകൾ, താനേറ്റ അപമാനഭാരം, ഇവയെല്ലാം അനുഗ്രഹമാക്കി മാറ്റുന്ന ഒരു ജോസഫിനെയാണ് നമ്മൾ കാണുന്നത്. ആ ജോസഫിൻ്റെ അസ്ഥികൾ കൂടി ചുമ്മിക്കൊണ്ടാണ് ഇസ്രായേൽ ജനം കനാൻ നാട്ടിലേക്ക് കടന്നു വരുന്നത്. കാരണം ക്ഷമിക്കുന്നവൻ്റെ, സ്നേഹിക്കുന്നവൻ്റെ, കരുണ കാണിക്കുന്നവൻ്റെ അസ്ഥികൾ ലോകം ചുമ്മും, ഉറപ്പായിട്ടും ചുമ്മും. നമ്മൾ ഇവിടെ കാണുന്നു, ഗെത്സെമനയിൽ കർത്താവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ശാപഗ്രസ്തമായ മണ്ണ്, ആദൻ ചെയ്ത പാപം തൊട്ട്, ലാമക്കിൻ്റെ പാപം തൊട്ട്, കായേൻ്റെയും പാപം തൊട്ട്, നോഹയുടെ കാലത്തെ ജനത്തിൻ്റെ പാപം തൊട്ട്, ഇന്ന് വരെയുമുള്ള, ഇനിയും ജനിക്കാനുള്ള, മനുഷ്യകുലം ചെയ്യാനുള്ള മുഴുവൻ തിന്മയുടെയും കേദാരമായി മാറിയ ഈ മണ്ണ്, മനുഷ്യൻ ചെയ്ത പാപങ്ങൾ മൂലം ശപിക്കപ്പെട്ട ഈ മണ്ണ്, ഈ മണ്ണിലേക്കാണ് നമ്മുടെ കർത്താവ് കടന്നു ചെല്ലുന്നത്. അവിടെ നമ്മൾ കാണുന്ന ശ്രദ്ധേയമായ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കർത്താവ് അവിടെ മണ്ണിനെ ചുംബിക്കുകയാണ്. അവൻ കവിഴ്ന്ന് വീണ് പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ കാണേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശാപം കിട്ടിയ മണ്ണിന് ദൈവപുത്രൻ തൻ്റെ നിശ്വാസത്താൽ ജീവൻ കൊടുക്കുന്നുവെന്ന് നമുക്ക് അതിനെ വ്യാഖ്യാനിച്ചെടുക്കാം. നമ്മൾ കാണുന്നുണ്ട്, ആദിയിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. മണ്ണിൽ അവൻ്റെ രൂപമുണ്ടാക്കിയിട്ട് ദൈവം അവൻ്റെ നാസികയിൽ നിശ്വസിച്ചു എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിശ്വാസം ഒരാളുടെ മുഖത്ത് തട്ടുന്നത് ചുംബിക്കുമ്പോഴാണ്. അപ്പോൾ ദൈവം ചുംബിച്ച മണ്ണാണ് മനുഷ്യൻ. അതുപോലെ നമ്മൾ കാണുന്നുണ്ട്, കർത്താവ് ശിഷ്യന്മാരുടെ മുകളിൽ നിശ്വസിച്ചുകൊണ്ട് പറയുന്നുണ്ട്, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുക. അപ്പോൾ ജീവൻ നൽകുന്നവനാണ് പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാൻ തക്കവണ്ണം, ജീവൻ്റെ കേദാരമായിട്ട് മാറാൻ തക്കവണ്ണം മണ്ണിനെ ചുംബിക്കുന്ന ഒരു കർത്താവിനെ നമ്മൾ കാണുന്നു. ഇതിന് തൊട്ടു മുമ്പ് മനോഹരമായ ദൈവത്തിൻ്റെ ആ വലിയ മഹത്വം ശിഷ്യന്മാർ ദർശിച്ചിട്ടുണ്ട്. ആ ദർശനം എന്ന് പറഞ്ഞാൽ ശ്രദ്ധേയമാണ്. നമ്മൾ കാണുന്നു, വേദോത്സവത്തിൻ്റെ പശ്ചാത്തലത്തിലേക്ക് കടന്നു വരുമ്പോൾ താബോർ മലയിലേക്ക് കർത്താവ് 3 പേരെ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. യാക്കോബ്, യോഹന്നാൻ, പത്രോസ്. ഇവർ 3 പേരും കൂടെ അവിടെ ചെന്നു കഴിയുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, ഭൂമിയിലെ ഏത് അലക്കുകാരനും വെളുപ്പിക്കാൻ കഴിയാത്ത വിധം അവൻ്റെ വസ്ത്രം വെണ്മയുള്ളതായിട്ട് മാറുകയാണ്. മഹത്വത്തിൻ്റെ ഒരു മഹോന്നതിയിലേക്ക് ഉയർന്നു വരുമ്പോൾ ഒരു മേഘം അവരെ വന്ന് വലയം ചെയ്യുകയാണ്. അവിടെ ഈ പ്രപഞ്ചത്തിൽ നമുക്ക് മുമ്പിലുള്ള ചരിത്രത്തിൻ്റെ സാക്ഷിയായുള്ള നിയമത്തിൻ്റെ സാക്ഷിയായ, നിയമത്തിൻ്റെ ശക്തനായ വക്താവായ മോശ, പ്രവാചകന്മാരുടെ പ്രതിനിധിയായ ഏലിയ, ഇവരിരുവരും നമ്മുടെ കർത്താവിനോട് സംസാരിക്കുകയാണ്. നമ്മൾ പലപ്പോഴും മരിച്ചവരെല്ലാം വിസ്മൃതിയിലാണ്ടുപോയി എന്ന് പറയുമ്പോൾ, ഇവിടെ നമുക്ക് ശ്രദ്ധേയമായൊരു കാര്യമുണ്ട്. മോശയെപ്പറ്റി വേദപുസ്തകത്തിൽ നിയമാവർത്തന പുസ്തകം പറയുന്നത് ബെത്പെയോറിനെതിരെയുള്ള സ്ഥലത്ത് വെച്ച് അവൻ മരിച്ചടക്കപ്പെട്ടു എന്നുള്ളതാണ്. ആ മോശ തന്നെയാണ് കർത്താവിനോട് സംസാരിക്കുന്നത്. അവർ സംസാരിക്കുന്ന കാര്യത്തെപ്പറ്റി ദിവസം പറയുന്നു, ഉടൻ തന്നെ നടക്കാനുള്ള അവൻ്റെ കടന്നു പോക്കലിനെ പറ്റിയാണ് സംസാരിച്ചത്. അതായത് അവൻ്റെ കുരിശുമരണം, ഉത്ഥാനം, ഇതിനെപ്പറ്റിയൊക്കെയാണ് സംസാരിച്ചതെന്നും ദിവസം പറയുന്നുണ്ട്. അപ്പോൾ ഭൂമി നടക്കുന്നതൊക്കെ അറിയുന്നുണ്ട് നമ്മുടെ മരിച്ചു പോയവർ.
ദൈവദർശനയിൽ അവർ ദൈവത്തിൻ്റെ മുഖം കണ്ടുകൊണ്ടേയിരിക്കുന്നു. മോശയും ഏലിയായും കർത്താവിൻ്റെ മുഖം കണ്ടുകൊണ്ടേയിരിക്കുന്നു. നമ്മൾ ഇവിടെ കാണുന്ന ശ്രദ്ധേയമായ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ താബോർ മലയിൽ ഈ ദർശന വിഹുലതയിൽ ഈ എന്ത് ചെയ്യണം എന്നറിയാത്ത ഒരു യാഥാർത്ഥ്യത്തിന് മുമ്പിൽ ശിഷ്യന്മാർ അവിടെ കമിഴ്ന്നു വീഴുകയാണ്. ഈ കമിഴ്ന്നു വീഴുമ്പോൾ ഇവിടെ നമ്മൾ കാണുന്ന ശ്രദ്ധേയമായ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഭയവിഹുലരായി അവർ എന്ന് മത്തായിയുടെ സുവിശേഷം 17:6 വാക്യം പറയുന്നുണ്ട്. അന്നേരം കർത്താവ് വരെ ചെന്ന് സ്പർശിക്കുകയാണ്. സ്പർശിച്ചിട്ട് പറയുകയാണ്, എഴുന്നേൽക്കുവിൻ ഭയപ്പെടേണ്ട, എഴുന്നേൽക്കുവിൻ ഭയപ്പെടേണ്ട. മത്തായി 17:7. പ്രിയമുള്ളവരെ, അടങ്ങുക, ശാന്തമാകുക, ഞാൻ ദൈവമാണെന്നറിയുക. ഭയം വരുമ്പോൾ, ജീവിതത്തെ തകർച്ച വരുമ്പോൾ, എല്ലാം അന്യമായി തോന്നുന്ന യാഥാർത്ഥ്യങ്ങൾക്ക് മുമ്പിൽ തൊടുന്ന കർത്താവിനെ തിരിച്ചറിയുക. തൊടുന്ന കർത്താവിനെ തിരിച്ചറിയാൻ സംവേദനാത്മകയാണ് നമ്മുടെ പ്രാർത്ഥന. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ചുണ്ടുകൾ കർത്താവിൻ്റെ കാതിനോടും അവൻ്റെ ഹൃദയം നമ്മുടെ ഹൃദയത്തോടും ചേർന്ന് നിൽക്കുന്നു. നമ്മുടെ സങ്കടം നിറഞ്ഞ ജീവിതത്തിൻ്റെ യാതന നിറഞ്ഞ യാഥാർത്ഥ്യങ്ങളുടെ അംശങ്ങൾ അത് തിരുമുറുകളായിട്ട് മാറ്റുന്നത് അവൻ്റെ ഹൃദയത്തെ കൊണ്ടുവന്ന് വെക്കുമ്പോഴാണ്. അവൻ്റെ ഹൃദയം കുത്തിത്തുളക്കപ്പെട്ടത് എൻ്റെ വേദനകൾ ഏറ്റുവാങ്ങാൻ വേണ്ടിയാണ്. അവൻ്റെ ഹൃദയത്തിൽ നിന്ന് ഒഴുകിയ ചോര, ആ ചോര എൻ്റെ ജീവിതത്തിലേക്ക് ഒഴുകുവാനും, കാൽവലിക്കുന്നിൽ നീ എനിക്കായി ഒഴുക്കിയ തിരുരക്തത്തിൻ്റെ യോഗ്യതകളെ പ്രതി, കർത്താവെ, പാപിയായ എന്നോട് കരുണയായിരിക്കണമേ, എൻ്റെ ജീവിതത്തിൻ്റെ തകർച്ചകളുടെ മുമ്പിൽ, വേദനയുടെ മുമ്പിൽ, ഭാരങ്ങളുടെ മുമ്പിൽ നീ എന്നെ സ്പർശിക്കുന്ന അനുഭവം എനിക്ക് നൽകി, ദൈവമേ, എന്നെ ഒരു പുതുസൃഷ്ടിയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നതാണ് നമ്മുടെ നോമ്പുകാല പ്രാർത്ഥന. നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ അനുതപിക്കുവാനായിട്ടാകുക, അനുതാപത്തിൻ്റെ സുവിശേഷ വാഹകരായി നമ്മൾ മാറുക. ഇതുതന്നെയാണ് കർത്താവിൻ്റെ പരമോന്നതമായ ദൗത്യവും. നമ്മൾ കാണുന്നുണ്ട് യോഹന്നാൻ സ്നാപകൻ, അദ്ദേഹം വന്ന് പറയുന്നത് മരുഭൂമി വിളിച്ചു പറയുന്ന ഒരു ശബ്ദം മാത്രമായി ഒതുങ്ങുവാൻ ആഗ്രഹിച്ചുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, അനുതപിക്കുവിൻ, അനുതപിക്കുവിൻ എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത്. യോഹന്നാൻ എപ്പോൾ ബന്ധനസ്ഥനായോ ആ സമയത്ത് കർത്താവും പറയുന്നത് അനുതപിക്കുവിൻ. അടുത്തായിട്ട് നമ്മൾ ശിഷ്യന്മാർ അവരുടെ ദൗത്യം ആരംഭിക്കുമ്പോൾ പെന്തക്കോസ്തിയുടെ നാളിൽ പാർട്ടിയക്കാരും മേദിയക്കാരും എല്ലാവരും അവരുടെ ഭാഷകളിൽ ദൈവത്തിൻ്റെ സന്ദേശം കിട്ടിയപ്പോൾ അവർ ചോദിച്ചു, രക്ഷ പ്രാപിക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? ഉടനെ തന്നെ പറഞ്ഞു, നിങ്ങൾ പശ്ചാത്തപിക്കുക. നമ്മൾ വെളിപാട് പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ പറയുന്നുണ്ട്, ഞാൻ നിങ്ങളുടെ വാതിക്കൽ വന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടൊപ്പം കയറും, അവനോടൊപ്പം ഭക്ഷിക്കും. ആ വിശുദ്ധ കുർബാന, അവൻ അപ്പമായി മാറുന്ന, അവൻ നമ്മുടേതായി മാറുന്ന ആ വലിയ യാഥാർത്ഥ്യത്തിൻ്റെ തുമ്പിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് വേണം എൻ്റെ പ്രാർത്ഥനകൾ, നിങ്ങളുടെ പ്രാർത്ഥനകൾ. രാത്രിയുടെ യാമങ്ങളെ പൂട്ടുന്ന താക്കോലാണ് നമ്മുടെ പ്രാർത്ഥന. പ്രഭാതത്തിൻ്റെ ഓടാമ്പലുകളെ തകർത്തുകൊണ്ട് തുറക്കുന്ന ഒന്നാണ് നമ്മുടെ പ്രാർത്ഥന. പ്രാർത്ഥന ദൈവത്തിൻ്റെ മനസ്സിൽ ഇടം തേടുന്ന അനുഭവമാണ്. ഇവിടെ നമ്മൾ നോക്കുന്ന, നമ്മൾ കാണുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പലപ്പോഴും കാണുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. ഈ ഓട്ടക്കാർ എപ്പോഴും ഓട്ടം തുടങ്ങുന്നത് മണ്ണെ ചുംബിക്കുന്നത് പോലെ കുനിഞ്ഞു നിന്നാണ് അവർ ഓട്ടം ആരംഭിക്കുന്നത്. ഇതുപോലെ ഒരു പീഡാനുഭവത്തിൻ്റെ കരുത്താർന്ന ജീവിത യാഥാർത്ഥ്യ സഹനയാത്ര കർത്താവ് അത്രയും ത്യാഗത്തോടെയാണ് ഈ ഗെത്സെമനിയിൽ ആരംഭിക്കുന്നത് എന്നുള്ളത് പ്രിയമുള്ളവരെ ഓർത്തിരിക്കുക. താബോറിൽ അവരെ ഗുരു സ്പർശിച്ചെങ്കിൽ, ഇവിടെ ഗുരു തൻ്റെ ശിഷ്യന്മാരുടെ സാമീപ്യം തേടി അവരുടെ അരികിലേക്ക് വരികയാണ്. സാമീപ്യം തേടി അവർ വരുമ്പോൾ അവർ വളരെ ക്ഷീണിതരായി ഉറക്കത്തിലാണ്. ഉറക്കത്തിൽ നിന്നും അവർക്ക് ആ ഉറക്കം വിട്ട് ഉണരാനായിട്ട് യാതൊരു താല്പര്യവുമില്ല. കർത്താവ് 3 തള്ളി പറയുന്ന പത്രോസിൻ്റെ അടുക്കൽ 3 വരുന്നുണ്ട്. 3 കർത്താവ് പറയുന്നുണ്ട്, പരീക്ഷയിലാകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. നമ്മൾ എപ്പോഴും ജീവിതയാത്രയെ വിലാപങ്ങളുടെ പുസ്തകങ്ങളിൽ പറയുന്നൊരു വാക്കുണ്ട്, നാൽക്കവലുകളിൽ പിടഞ്ഞു വരിക്കുന്ന നിന്റെ മക്കളെ ഓർത്തുകൊണ്ട് നീ രാത്രിയുടെ ആദ്യ യാമങ്ങളിൽ ഉണർന്നേറ്റ് ദൈവദൃശനെ നിലവിളിക്കുക എന്ന് പറയുന്നുണ്ട്. നാൽക്കവല 4 വരുന്നതാണ്, അത് ഒരു വഴിയേ ഉള്ളൂ ശരി, ബാക്കിയുള്ള 3 തെറ്റാണ്. അതുപോലെ ജീവിതത്തിൻ്റെ പല ദശാസന്ധികളിൽ നമുക്ക് വിവേചനം നൽകുന്നത് ദൈവം തമ്മരാൻ തരുന്ന വചനത്തിൻ്റെ ശക്തിയാണ്. ഇവിടെ ഇവർക്കാർക്കും കർത്താവിൻ്റെ പിന്നാലെ എത്തി ആ പ്രാർത്ഥനയിൽ പങ്കുകൊള്ളുവാനായിട്ട് കഴിയുന്നില്ല. ഇവിടെ അവർ വലിയ ഉറക്കത്തിലാണ്. പക്ഷെ നമ്മൾ യൂദാസിൻ്റെ കാര്യം നോക്കുക, ആ മനുഷ്യൻ വിശുദ്ധ കുർബാന സ്വീകരിച്ചപ്പോൾ അവനിൽ സാത്താൻ പ്രവേശിച്ചു എന്ന് വേദപുസ്തകം നമ്മളോട് പറയുന്നു. സാത്താൻ പ്രവേശിച്ച മനുഷ്യൻ തന്നിലെ പ്രകാശം ഇരുളായി മാറി. യോഹന്നാൻ പറയുന്നുണ്ട്, നമ്മളോട് പറയുന്നുണ്ട്, നിന്നുള്ള വെളിച്ചം അന്ധകാരമാകാതിരിക്കാൻ നീ സൂക്ഷിച്ചുകൊള്ളുക.
പക്ഷെ അന്ധകാരമായി മാറിയ ജീവിതയാത്രയുടെ മുമ്പിൽ നിന്നും ഈ മനുഷ്യൻ യാത്ര തിരിക്കുകയാണ്. ആ രാത്രി മുഴുവൻ ആ മനുഷ്യൻ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നത് യേശു ക്രിസ്തുവിനെ എങ്ങനെ ഒറ്റുകൊടുക്കാം എന്നുള്ള ഒറ്റ ചിന്തയിലാണ്. ഇന്നത്തെ ഈ കാലഘട്ടത്തിൻ്റെ സ്ഥിതിവിശേഷങ്ങളെ നമ്മളൊന്ന് വിവേചിച്ചറിയ പ്രിയമുള്ള സഹോദരങ്ങളെ, പലപ്പോഴും നമ്മൾ നമ്മുടെ ഗസ്സമനികളിൽ കിടന്ന് ഉറക്കമാണ്. നമ്മുടെ ജീവിതയാത്രയിൽ നമുക്കെതിരായിട്ട് ഒറ്റ കൊടുക്കുന്നവൻ, കുർബാനയെ ഒറ്റ കൊടുക്കുന്നവർ, കുംഭസാരത്തെ ഒറ്റ കൊടുക്കുന്നവർ, കൂദാശകളെ ഒറ്റ കൊടുക്കുന്നവർ, ഇവരൊക്കെ രാത്രിയുടെ യാമങ്ങളിലും പകലിൻ്റെ യാമങ്ങളിലും അവർ കഠിനമായിട്ട് അധ്വാനിക്കുന്നത് മുഴുവൻ യേശുവിനെ എങ്ങനെ ഒറ്റ കൊടുക്കാം, യേശുവിനെ എങ്ങനെ ഒറ്റ കൊടുക്കാം എന്നുള്ള ഒരൊറ്റ ചിന്തയിലാണ്. യേശു ക്രിസ്തു നിനക്കാരാണ് എന്നുള്ള ഒരു ചോദ്യം ഇവിടെ ഉരുത്തിരിയുന്നുണ്ട്. മനുഷ്യപുത്രൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? ഈ ജീവിതയാത്രയിൽ എന്നോട് നിങ്ങളോട് ചേർത്ത് വിട്ട് ചോദിക്കേണ്ട ഒരു യാഥാർത്ഥ്യ ചിന്തയാണ് പ്രിയമുള്ളവരെ ഇത്. ഇവിടെ കർത്താവ് പറയുന്നു, പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കൻ എന്ന് പറയുന്നു. പ്രിയമുള്ളവരെ, ഇവിടെ പ്രാർത്ഥിക്കാത്ത പത്രോസ് അടുത്തായിട്ട് ഇത്തിരി തീയുടെ ചൂടിനു മുമ്പിൽ ആ സമൂഹത്തിൽ അത്രയിട്ട് ഗണനീയമായ സ്ഥാനത്തല്ലാത്ത പാവപ്പെട്ട രണ്ട് മൂന്ന് മനുഷ്യരുടെയൊക്കെ മുമ്പിൽ നിന്ന് ഈ കർത്താവിനെ തള്ളി പറയുകയാണ്. അതിനു മുമ്പ് അദ്ദേഹം ഒരുപാട് കാര്യങ്ങളെപ്പറ്റി തൻ്റെ ജീവിതയാത്രയിൽ അദ്ദേഹം പറയുന്നുണ്ട്. ഞാൻ കടല് കണ്ട മുക്കുവനാണെന്നുള്ള മട്ടിൽ അദ്ദേഹം പറയുന്നൊരു വാക്കുണ്ട്, ആരെല്ലാം നിങ്ങൾ ഇടറിയാലും ഞാൻ നിങ്ങൾ ഇടറുകയില്ല എന്ന് പറയുന്ന മനുഷ്യനാണ് ഇവിടെ നമ്മൾ കാണുന്നത്. കർത്താവിൻ്റെ ഈ ഏറ്റവും നിർണായകമായ ജീവിത സാഹചര്യത്തിന് മുമ്പിൽ ശക്തമായിട്ട് ഉറങ്ങുന്നത് ഇവിടെ കാണുന്നത്. താബോർ മലയിലെ ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ അവിടെ വിസ്മരിക്കപ്പെടുകയാണ്. ജോർദാനിൽ പറയുന്നൊരു വാക്ക്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. താബോറിൽ സ്വർഗം നൽകുന്ന വചനം ഇപ്രകാരമാണ്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനെ ശ്രവിക്കുക. കർത്താവിനെ ശ്രവിച്ചിരുന്ന ആ സമയത്ത് അവർ പറയുന്നത്, മൂന്ന് കൂടാരങ്ങൾ നമുക്കുണ്ടാകാം എന്ന് പറയുന്നവർ ഇന്ന് കൂടാരങ്ങൾ കെട്ടാനായിട്ട് തയ്യാറല്ല. മൂന്ന് പ്രാവശ്യം തള്ളിപ്പറയുന്ന പത്രോസിൻ്റെ അടുക്കലേക്ക് മൂന്ന് പ്രാവശ്യം കർത്താവ് വരുമ്പോഴും അവൻ്റെ കൂടാരങ്ങൾ തങ്ങളുടെ ഇടയിൽ വസിക്കുവാൻ തക്കവണ്ണം അവൻ്റെ സാന്നിധ്യബോധം പോലും അവരെ അലട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം. ഓരോ വിശുദ്ധ കുർബാനയുടെ മുമ്പിലും ഓരോ ദേവാലയത്തിൻ്റെ മുമ്പിലും ഗസ്സമികൾ തീരുമ്പോൾ നമ്മൾ ഓർത്ത് നോക്കുക, ഈ വിശുദ്ധ കുർബാന എന്നെ സ്വാധീനിക്കുന്നുണ്ടോ? ആ സമയത്ത് ഞാൻ എന്തിനാണ് വില കൊടുക്കുന്നത്? പല സഹോദരങ്ങളുടെയും ജീവിതയാത്രയിൽ അവർ നോക്കിയിരിക്കുന്നത് ആ കുർബാന ഒന്ന് തീർന്നു കിട്ടാൻ വേണ്ടി പലപ്പോഴും കൊതിക്കുന്ന എത്രയോ മനുഷ്യരുണ്ട്. അപ്പോൾ അയാൾ വില കൊടുക്കുന്നത് എന്താണ്? ജഡിക താല്പര്യങ്ങളിൽ മുഴുകിയിരിക്കുമ്പോൾ അവൻ ദൈവത്തിൻ്റെ ശത്രുവായി മാറും. ആത്മീയ മനുഷ്യനാകട്ടെ എല്ലാ കാര്യങ്ങളും വിവേചിച്ചറിയുന്നു. പള്ളി പിരിയുമ്പോൾ അടുത്തായിട്ട് വാങ്ങിക്കാൻ പോകുന്ന മീനിൻ്റെ കണക്ക് നോക്കുന്ന ഒരാൾക്ക് എത്രയോ എളുപ്പം വിശുദ്ധ കുർബാനയിൽ നിന്ന് അകന്നു പോകാനായിട്ടുള്ള ശ്രമം അയാളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. അയാളെ ജഡികനായ മനുഷ്യൻ താല്പര്യപ്പെടുന്നതിൻ്റെ പിന്നാലെ അലയുവാനായിട്ട് തുടങ്ങുന്നു. ഇവിടെ നമ്മൾ കാണുന്ന ഒരു കാര്യം, ഈ യൂദാസ് വന്നിട്ട് കർത്താവിനെ ചുംബിക്കുകയാണ്. ചുംബിക്കുമ്പോൾ കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, സ്നേഹിത, നീ എന്തിനാണ് വന്നത്? അതിനു മുമ്പ് കർത്താവ് പറയുന്ന ഒരു പ്രാർത്ഥനയുണ്ട്, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നെ നീങ്ങിപ്പോകട്ടെ, എങ്കിൽ എൻ്റെ ഹിതമല്ല നിന്റെ ഹിതം പോലെ ഭവിക്കട്ടെ. നമ്മൾ കാണുന്ന ഈ പാനപാത്രം മട്ടോളം സ്വീകരിക്കുന്ന ഒരു യേശുവിനെയാണ് നമ്മൾ കാണുന്നത്. നമ്മുടെ ജീവിതയാത്ര നമ്മൾ ഓർക്കേണ്ടതാണ്, എൻ്റെ പാനപാത്രങ്ങൾ നീക്കുന്നവൻ്റെ പേരല്ല ക്രിസ്തു, മറിച്ച് ആ പാനപാത്രത്തിൻ്റെ തുമ്പിൽ എന്നോട് ചേർന്ന് നിൽക്കുന്നവൻ്റെ പേരാണ് ക്രിസ്തു. ജീവിതയാത്രയെ പാനപാത്രങ്ങൾ നീക്കുന്നവൻ്റെ പേരല്ല ക്രിസ്തു, മറിച്ച് എൻ്റെ ജീവിതയാത്രയെ എൻ്റെ പാനപാത്രത്തോട് ചേർന്ന് നിൽക്കുന്നവൻ്റെ പേരാണ് ക്രിസ്തു. കഷ്ടത സഹനശീലവും സഹനശീല ആത്മധൈര്യവും, ആത്മധൈര്യം നമുക്ക് പ്രത്യാശയും പ്രദാനം ചെയ്യുന്നു. നമ്മൾ കാണുന്നുണ്ട്, അവൻ്റെ വിയർപ്പ് തുള്ളിയ രക്തത്തുള്ളികളായി മാറി. നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് അപ്പം ഭക്ഷിക്കുവാനായിട്ട് മനുഷ്യനെ ദൈവം വിട്ടെങ്കിൽ ഇവിടെ അവൻ്റെ വിയർപ്പിന്, അധ്വാനത്തിന്, കണ്ണീരിന് ജീവൻ കൊടുക്കുന്ന ഒരു ദൈവത്തെയാണ് കാണുന്നത്. വിയർപ്പ് തുള്ളിയിലും ചോരത്തുള്ളിയിലും ഉപ്പുണ്ട്, കടലിലും ഉപ്പുണ്ട്. പ്രിയമുള്ളവരെ, നിന്റെ വിയർപ്പിനെ ഒരു കടലോളം വലുതായി കാണുന്ന, നിന്റെ അധ്വാനങ്ങളെ വിലമതിക്കുന്ന ഒരു ദൈവമാണ് നിനക്ക് കൂട്ടായിട്ടുള്ളത്. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അരികിൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നമ്മൾ ഓർക്കേണ്ടതാണ്, എനിക്ക് മുമ്പേ കുരിശെടുത്ത തമ്പുരാൻ അറിയാത്ത ഒരു വേദനയും എൻ്റെ ജീവിതത്തിലില്ല. കുരിശ് എനിക്കൊരു പാഠപുസ്തകമാണ്. അത് എൻ്റെ നെഞ്ചിൽ കിടന്ന് അടിക്കേണ്ടതല്ല, മറിച്ച് എൻ്റെ ജീവിതത്തിൽ കിടന്ന് തുടിക്കേണ്ടതാണ്. എൻ്റെ ജീവിതത്തോട് ചേർത്ത് വെച്ചാണ് ഈ കുരിശെന്ന പാഠപുസ്തകത്തിൻ്റെ ഓരോ താളും ഞാൻ തിരിച്ചറിയേണ്ടത്.
ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപെടുത്തും? ക്ലേശമോ ദുരിതമോ പീഡനമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം എല്ലാത്തിലും നാം വിജയം നേടുന്നു. നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം എല്ലാത്തിലും നാം വിജയം നേടുന്നു. പ്രിയമുള്ള സൗരങ്ങളെ, നമുക്ക് പ്രാർത്ഥിക്കാം. ഗെത്സെമനയിൽ കണ്ണുനീർ വാർത്ത് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച ദിവ്യരക്ഷക, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഗെത്സെമനകളിൽ ഞങ്ങൾ തകർന്നു പോകുമ്പോൾ, തളർന്നു പോകുമ്പോൾ, യാതനകളും ഭാരങ്ങളും ഞങ്ങളെ അലട്ടുമ്പോൾ, ഞങ്ങൾക്ക് മുമ്പിൽ കുരിശിലേക്ക് കരങ്ങൾ നീട്ടിയ ഞങ്ങളുടെ കർത്താവെ, ഈ ജീവിതയാത്രയിൽ ഓരോ കുരിശിനു മുമ്പിലും തളർന്നു പോകാതെ തകർന്നു പോകാതെ നിൻ്റെ പിന്നാലെ ഞങ്ങളുടെ കുരിശും വഹിച്ചുകൊണ്ട് കടന്നു വരുവാൻ ദൈവമേ, ഈ നോമ്പുകാല ധ്യാന ചിന്തകൾ ഞങ്ങളുടെ ജീവിതയാത്രയിൽ വെളിച്ചവും ജീവിതത്തിന് ഊർജവും നൽകുവാൻ തക്കവണ്ണം കർത്താവെ, അവിടുന്ന് കരുണയാൽ ഞങ്ങളെ പൊതിഞ്ഞു പിടിക്കണമേ. ആമേൻ. മഹിയിൽ വന്നു പിറന്നൊരു നാദം, കുരിശിൽ രക്ഷയൊരുക്കിയ നാദം, മരണം പോലും ഭയന്നൊരു നാദം, കരുണാമാരി ചൊരിഞ്ഞൊരു നാദം, ഒഴുകി ഒഴുകി ധരയിൽ നീളെ നീളെ മനുജ ഹൃദയം തേടി തേടി നിരതം, ഫലം നൽകാൻ തുടികൊള്ളും വചന ശബ്ദം, ജീവശബ്ദം, സ്നേഹശബ്ദം, ദൈവശബ്ദം, ആത്മപ്രേരിതം ഹൃദയോദ്ദീപകം.